നമ്മൾ ഇങ്ങനെ കർഷക സമൂഹമായിട്ട് തുടങ്ങി. അപ്പം അന്നത്തെ ആളുകളുടെ പ്രധാന ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കൃഷിയോ അല്ലെങ്കിൽ കൃഷിയോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളുമാണ്. ഇത് ഏതാണ്ട് 500 കൊല്ലം മുൻപ് വരെ ഇതാണ് അവസ്ഥ. 500 കൊല്ലം മുൻപേ എന്ന് പറയുമ്പോൾ കൃഷിയിൽ ഒരു കാര്യമായ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്, ഗ്ലോബൽ ട്രേഡിലൊക്കെ വലിയ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഏതാണ്ട് 500 കൊല്ലമായിട്ടുള്ളൂ. കാരണം 500 കൊല്ലം മുൻപെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ. ആളുടെ പേരെന്താ? വാസ്കോഡഗാമ. 1498 വാസ്കോഡഗാമ കാപ്പാട് കപ്പലിറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ മെഗല്ലൻ അന്ന് ലോകം കറങ്ങിയതും എല്ലാം ഏതാണ്ട് ഇതേ സമയത്താണ്. അതായത് കപ്പൽ സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള മുന്നേറ്റമാണ് അന്ന് വലിയ തോതിൽ യാത്രകളെ പ്രോത്സാഹിപ്പിച്ചതും അതുവഴി വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും. ഈ വ്യാപാരം വഴി യൂറോപ്പിൽ സമ്പത്ത് കുമിഞ്ഞു കൂടിയതാണ് പിന്നീട് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായത്. 1st വ്യവസായവിപ്ലവം. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇന്ന് നമ്മൾ 4th വ്യവസായവിപ്ലവത്തിൻ്റെ കാലത്താണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് 250 കൊല്ലം മുൻപ് മാത്രമേ 1st വ്യവസായവിപ്ലവം സംഭവിച്ചിട്ടുള്ളൂ. 1st വ്യവസായവിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അന്ന് വരേക്കും നമ്മൾ മനുഷ്യൻ്റെ ശേഷിയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശേഷി എന്ന് പറയുമ്പോൾ മനുഷ്യന് 2 തരത്തിലുള്ള ശേഷിയുണ്ട്. 1, ബുദ്ധിശക്തിയുണ്ട്. 2, ശാരീരിക ക്ഷമതയുണ്ട്. ഒരു വസ്തുവിനെ എടുത്ത് പൊക്കാൻ, ഒരു വസ്തുവിനെ നീക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മനുഷ്യൻ്റെ ഒരു എബിലിറ്റി ഉണ്ട് അല്ലേ? അത് ഫിസിക്കൽ എബിലിറ്റിയാണ്. 2, നമ്മുടെ ബുദ്ധിശക്തിയുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇതിൽ 2nd പറഞ്ഞ ശാരീരിക ക്ഷമതയ്ക്ക് നമ്മൾ മൃഗങ്ങളെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്താണ് നമുക്ക് ആദ്യമായിട്ട് ഒരു യന്ത്രശക്തിയെ ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയിട്ടാണ്, ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി സംഭവിച്ച കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ആവി യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടു, അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചു, അതുപോലെ ട്രെയിനുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആവി യന്ത്രം ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജി ആയിരുന്നു. ജനറൽ പർപ്പസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപയോഗിച്ച് പല സംഗതികൾ പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ കറണ്ട് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ജനറൽ പർപ്പസ് ടെക്നോളജിക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, മൈക്ക് പ്രവർത്തിക്കുന്നുണ്ട്, AC വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റ് അനേകം സാങ്കേതിക വിദ്യകളെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളെ നമ്മൾ ജനറൽ പർപ്പസ് ടെക്നോളജി എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പവർ ചെയ്ത ജനറൽ പർപ്പസ് ടെക്നോളജി ആവിയന്ത്രമായിരുന്നു. ആ ആവിയന്ത്രം കണ്ടുപിടിച്ച കാലം നമ്മൾ ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാണ് പറയുക. ഈ റവല്യൂഷൻ്റെ തോത് അന്നത്തെ എക്കണോമിക് ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഏതാണ്ട് വാർഷിക വളർച്ച 1.5%. അതായത് ഒരു കൊല്ലത്തിൽ 1.5% വളർച്ചയാണ് അന്നത്തെ സമ്പദ് ഘടനകൾക്ക് ഉണ്ടായിരുന്നത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ ആദ്യത്തെ 100 വർഷം. ഇതിനുശേഷം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നുണ്ട്. അത് വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്. വൈദ്യുതിയും കൺവെയർ ബെൽറ്റുകളൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി പ്രൊഡക്ഷൻ്റെ സ്പീഡ് ഒരുപാട് കൂടി. കാരണം ഈ കൺവെയർ ബെൽറ്റിൽ ഇങ്ങനെ സംഗതികൾ വരും, അവിടെ വെച്ചിട്ട് നിങ്ങൾ ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ടിട്ടുണ്ടോ? ആൾ ഇങ്ങനെ നിന്ന് തിരിക്കുന്ന അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെയാണ്. അതായത് ഫാക്ടറി പ്രൊഡക്ഷൻ്റെ, മാസ് പ്രൊഡക്ഷൻ്റെ സ്പീഡ് ഒരുപാട് വർദ്ധിച്ചു. മാത്രമല്ല ഇലക്ട്രിഫിക്കേഷൻ ആരംഭിച്ചു. അപ്പോൾ എല്ലാത്തിനും പിടിച്ച് കറണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ റവല്യൂഷൻ. എല്ലാത്തിനെയും പിടിച്ച് കറണ്ട് കൊടുക്കുക അന്നത്തെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഈ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നപ്പോൾ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. അതായത് കൃഷി ചെയ്തിരുന്ന കാലത്ത് നമ്മൾ പ്രഭാതം മുതൽ ഉറങ്ങുന്ന വരേക്കുള്ള സമയം നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് ശനി ഞായറും അവധിയൊന്നുമില്ല. കൃഷിക്ക് അങ്ങനെ ശനി ഞായറും അവധിയൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ ജോലി ചെയ്യണം. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവത്തിൽ എത്തിയപ്പോൾ നമുക്ക് ദിവസം ഒരു 9 മണിക്കൂർ പണി, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ എത്തി. അത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്കാണ്. ഇലക്ട്രിഫിക്കേഷനും മറ്റുമൊക്കെ കൂടിയപ്പോൾ ചില ഇൻഡസ്ട്രികളിൽ ആഴ്ചയിൽ 2 ദിവസം ലീവ്, 8 മണിക്കൂർ ജോലി എന്നുള്ള തരത്തിലേക്കെല്ലാം വന്നു തുടങ്ങി. പിന്നീട് 3rd ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരികയാണ്. ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടെയാണ് 3rd ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്, 1960s, 1970s. അപ്പോൾ ഇതിന് മുൻപ് പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത മനുഷ്യൻ്റെ ശാരീരിക ക്ഷമതയെ സപ്ലിമെൻ്റ് ചെയ്യുന്ന ടെക്നോളജികളായിരുന്നു ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആവിയന്ത്രമായാലും 2nd ഇതിലൊക്കെ വന്നത്. പക്ഷേ 3rd ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രത്യേകത ഇവിടെ ആദ്യമായിട്ട് മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഒരു കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ ബ്രെയിന് കോമൺ ആയിട്ട് പങ്കുവെക്കാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും അത് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാം. ഇത് നമ്മളുടെ മാറ്റത്തിൻ്റെ തോതിനെ ഒരുപാട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക, ശാരീരിക ക്ഷമത മാത്രമല്ല നമ്മുടെ ബുദ്ധിശക്തിയെ കൂടി ഇത്തരത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വന്നു എന്ന് പറഞ്ഞു.
അടുത്തതായിട്ട് വന്നതാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മുടെ ചിന്തയെ പോലും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിന്തയെ പോലും ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടക്ഷരം അടിക്കുമ്പോഴേക്കും നിങ്ങൾ ഇതല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന ഗൂഗിൾ, നിങ്ങളുടെ സുഹൃത്ത് ഇയാളല്ലേ എന്ന് ചോദിക്കുന്ന ഫേസ്ബുക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകൾ കാണിക്കുന്ന യൂട്യൂബ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഫോട്ടോ ആണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം എല്ലാം ഈ സാധ്യതകളുടെ ഒരു വളരെ ചെറിയ തലം മാത്രമാണ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ വളരെ ഒരു ചെറിയ തലം, അത് നിങ്ങളെല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമാണ്. ഇനി അതിൻ്റെ വലിയ തലമുണ്ട്, ഓട്ടോണോമസ് കാറുകൾ, സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ ഒക്കെ എത്തുന്ന ഒരു ലോകം. ഇത് ഒരു നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ലോകത്ത് ആൾറെഡി ഡ്രൈവറെ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു ലോകത്തെ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ ലോകത്തെയാണ് നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലം എന്ന് നമ്മൾ വിളിക്കുന്നത്. നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെക്നോളജി അല്ല, അതായത് ഒരു ഇൻഡിവിജ്വൽ ടെക്നോളജി അല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ബ്ലോക്ക് ചെയിൻ, 3D പ്രിൻറ്റിങ്, വിർച്വൽ റിയാലിറ്റി, ഇത്തരത്തിലുള്ള നിരവധി സാങ്കേതിക വിദ്യകളാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ പഠിക്കുന്ന കോളേജ് ഡിഗ്രി ഉണ്ടല്ലോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആ ഇതാണ്, അതായത് ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പഠിക്കുന്നതോ ഞാൻ പഠിച്ചതോ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസവും ഇനി വരുന്ന കാലത്തേക്ക് നമ്മളെ തയ്യാറാക്കുന്നില്ല.